أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ റസൂൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്തിക്കൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിൻ്റെ വിടവാങ്ങലിന് ശേഷം കൂടുതൽ നന്മകളിലേക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗീയമായ അനുഭൂതികളിലേക്ക് പ്രവേശിക്കുവാൻ പ്രതീക്ഷകൾ വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മിൽപ്പെട്ട പല ആളുകളും പറയാറുണ്ട്, ഞാൻ മറ്റുള്ള ആളുകളെപ്പോലെയല്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, സദഖാത്തുകൾ നൽകുന്നുണ്ട്, തഹജ്ജുദുകൾ നിസ്കരിക്കുന്നുണ്ട്, ആ എനിക്കല്ലാതെ മറ്റാർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗീയമായ അനുഭൂതികൾ സമ്മാനമായി നൽകുക എന്ന്. പക്ഷേ സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിന്റെ അടുത്ത് തൻ്റെ വലത്തെ കൈ തലയണയായി സ്വീകരിച്ചുകൊണ്ട് അല്പം മയക്കത്തിലായിരിക്കുകയാണ്. ആ സമയത്ത് ഇസ്ലാമിക ലോകം കണ്ട, ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട, ഇസ്ലാമിൻ്റെ ആദർശത്തിന് വേണ്ടി, ഇസ്ലാമികമായ ദീനിൻ്റെ ജീവിതത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്ത മഹാരഥന്മാരായ സ്വഹാബാക്കിറാമുകൾ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹും മഹാനായ ഹബ്ബാബ് ഇബ്നു അർറത് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. മയക്കത്തിലായിരിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹും വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടാൻ ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും ആശ്വാസവും സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയ ആദർശത്തെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നിർഭയത്വത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് അങ്ങൊന്ന് പ്രാർത്ഥിക്കണേ, അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉത്തരം കിട്ടും, അവർക്ക് ആശ്വാസമുണ്ടാകും, സമാധാനമുണ്ടാകും. പ്രിയപ്പെട്ട വിശ്വാസികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീർച്ചയായും ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിലൂടെ ആശ്വാസമുണ്ടാകും, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും എന്ന് പറഞ്ഞില്ല. അതിന് പകരം വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ ആയത്ത് ഇന്ന് വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കണേ, എനിക്കല്ലാതെ മറ്റാർക്കാണ് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നവരോട് അല്ലാഹു പറയുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നാ, സ്വർഗത്തിന്റെ ശോഭാരങ്ങളിലേക്ക്, സ്വർഗത്തിന്റെ സന്തോഷങ്ങളിലേക്ക്, സ്വർഗത്തിന്റെ അനുഭൂതികളിലേക്ക്, സ്വർഗത്തിന്റെ ഐശ്വര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സുന്ദരമായി സുമുഖമായി യാതൊരു പ്രയാസവും യാതൊരു ബുദ്ധിമുട്ടും യാതൊരു വേദനയും യാതൊരു പിത്തനകളും ജീവിതത്തിൽ അനുഭവിക്കാതെ പ്രയാസമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത്?
അത്യാഗ്രഹം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ആരാ ചോദിക്കുന്നത്? ലോകത്തിന്റെ അർഹമുറാഹിമായ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാം. ആരോടാ ചോദിക്കുന്നത്? ഇസ്ലാമിന്റെ ആദർശത്തിന് വേണ്ടി മരണം വരെ ജീവിതകാലം മുഴുവനും ജീവിച്ചു തീർത്ത, ആദർശത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ, പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ, നാടും വീടും കുടുംബവും സ്വത്തുവകകളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും വിട്ടെറിഞ്ഞ് മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കേണ്ടി വന്ന സഹാബാക്കിറാമുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് എന്താ സഹോദരങ്ങളെ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നാ? കഴിഞ്ഞില്ലേ? എന്തേ അങ്ങനെ പറയാൻ കാരണം? വലമ്മാ യാതികും മസലുല്ലദീന ഖലൂ മിൻ ഖബലികും മസ്സതഹുമുൽ ബഅസാഉ വദ്ദറാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടി, ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി തഖ്‌വയും ഈമാനും ഇഖ്‌ലാസും ജീവിതത്തിനോട് മുറുകെ പിടിച്ച് ജീവിതത്തെ മരണം വരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അവർ സഹിച്ച ത്യാഗവും അവർ സഹിച്ച പ്രയാസവും അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും വേദനകളും കഷ്ടപ്പാടുകളും പരിഹാസങ്ങളും അപമാനങ്ങളും കുത്തുവാക്കുകളും കളിയാക്കലുകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാതെ, നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരാതെ. സുന്ദരമായ സുമുഖമായ സന്തോഷങ്ങളുടെ ഗേഹമായ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അവർ അല്ലാഹുവിന്റെ ആദർശത്തിന് വേണ്ടി സഹിച്ച ത്യാഗം എത്രയാ? അവരനുഭവിച്ച പീഡനം എത്രയാ? അതിന്റെ നൂറിൽ ഒരംശം അള്ളാഹുവിന്റെ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്തതിന്റെ പേരിൽ അവരനുഭവിച്ചതിന്റെ നൂറിലൊന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അങ്ങ് ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ നിന്നും ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് വന്ന മക്കയുടെ കറുത്തമുത്ത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പരിചയപ്പെടുത്തിയ സ്വർഗത്തിന്റെ സുന്ദരമായ വാഗ്ദാനങ്ങൾ ജീവിച്ചിരിക്കെ സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്ത മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നേരം വെളുക്കുകയാണ് മക്കയിൽ. ആ നേരം വെളുക്കുമ്പോ കറുകറുത്ത മനുഷ്യനായ അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ മക്കയുടെ മലമടക്കുകളിൽ മക്കയുടെ മലനാരണത്തിൽ കൊണ്ടുവന്ന് കിടത്തുന്നു, വസ്ത്രങ്ങൾ അടിച്ചു വെക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറിട്ട് കെട്ടുകയാൽ അദ്ദേഹത്തിന്റെ നെഞ്ചകത്തേക്ക് അദ്ദേഹത്തിന് ഏറ്റാൻ കഴിയുന്നതിനേക്കാൾ ഭാരമുള്ള വലിയൊരു പാറക്കല്ലേറ്റു വെക്കുന്ന പ്രിയമുള്ളവരെ സഹിക്കുന്നു ബിലാൽ. ആ ചുട്ടുപടുത്ത മക്കയുടെ മലനാരണത്തിലൂടെ 40ഉം 50ഉം 60ഉം ഡിഗ്രി സെൽഷ്യസിൽ ചൂട് വമിക്കുന്ന മക്കായുടെ മരുഭൂമിയിലൂടെ മക്കയുടെ കറുത്ത മുത്ത് എന്ന് പിൽക്കാലത്ത് പഠിപ്പിക്കപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചു കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരൂ, എന്റെ ദാഹം അകറ്റു എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ഉത്തബത്തും ശൈബത്തുമാകുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ വായകൾ ഇങ്ങനെ വിടർത്തിപ്പിടിച്ചിട്ട് കാർക്കിച്ച് തുപ്പിക്കൊടുക്കുമായിരുന്നു. ആലോചിച്ച് നോക്ക പ്രിയപ്പെട്ടവരെ, അവരനുഭവിച്ച വേദനയും പ്രയാസവും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ഞാൻ നിങ്ങളൊക്കെ നല്ല കനമുള്ള ചാട്ടവാറുകൾ കൊണ്ട് അടിക്കുന്ന രംഗം. അങ്ങനെ വൈകുന്നേരമാകുന്നു സഹോദരങ്ങളെ, വൈകുന്നേരമാകുമ്പോ ആ വലിച്ചു കൊണ്ടുപോകുന്ന നിർത്തുന്നു. ആ സമയത്ത് വൈകുന്നേരമാകുമ്പോ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ബോധക്ഷയം വരികയാൽ ആ ബോധം നഷ്ടപ്പെടുമ്പോ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഉത്തുബത്തും ശൈബത്തും വിചാരിച്ചു, ബിലാൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ടുകിടക്കുമ്പോ ആ ബിലാലിന്റെ ചുണ്ടുകളിലൂടെ ലാത്തവൽ ഉസ്സ എന്ന ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത് എന്ന് വിചാരിച്ച് തങ്ങളുടെ ചെവികൾ ആ ചുണ്ടുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുകയാൽ ആ ശരീരത്തിൽ ബോധമില്ല. എന്നിട്ടും ബിലാലിന്റെ ചുണ്ടുകളുടെ ശബ്ദം അല്ലാഹു അഹദ് അല്ലാഹു അഹദ്. നോക്ക് സഹോദരങ്ങളെ, ആ ഒരു ഈമാൻ, ആ ഒരു തഖ്‌വ, ആ ഒരു ഇഖ്‌ലാസ് ജീവിതത്തിനോട് ചേർത്ത് വെക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഞങ്ങൾക്ക് സമാധാനം കിട്ടാനെങ്കിലും
ഒന്ന് പറ ബിലാൽ, ലാത്തവൽ ഉസ്സ എന്ന്. അങ്ങനെ നീ പറയുകയാണെങ്കിൽ ബിലാൽ ഈ മക്ക കണ്ട ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണിനെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. കളികകൾ നിറയെ ദിനാറുകളും ദിർഹമുകളും നിനക്ക് സമ്മാനമായി നൽകാം. പട്ടിന്റെ വസ്ത്രങ്ങൾ നിനക്ക് സമ്മാനം നൽകാം. മക്കയിൽ സുന്ദരമായ ഒരു ജീവിതം നിനക്ക് ഞങ്ങൾ സമ്മാനിക്കാം. ബിലാൽ, ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഒന്ന് പറ എന്ന്. സഹോദരങ്ങളെ, ദിവസങ്ങൾ കടന്നുപോയി. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കറുകറുത്ത ശരീരത്തിലെ മാംസലങ്ങൾ ചുട്ടുപൊള്ളുന്ന മരണാരണ്യത്തിലൂടെ വലിച്ചു കൊണ്ടുപോയത് കാരണം കരിഞ്ഞു പോയിട്ടുണ്ട്. ആ കരിഞ്ഞു പോയതിന്റെ ദുർഗന്ധം മക്കയിലാകെ പടർത്തപ്പെടുന്നുണ്ട്. വിയർപ്പിന്റെ ഗണങ്ങൾ ഒലിച്ചിറങ്ങുന്നുണ്ട്. ചോരഗണങ്ങൾ കട്ടിക്കട്ടിയായി മക്കായുടെ മരണാരണ്യത്തിൽ ഒലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം വൈകുന്നേരമായി അദ്ദേഹം ബോധം കെട്ടുപോവുകയാണ്. അങ്ങനെ ബോധക്ഷയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചു കിട്ടി. ഉത്ഭവത്തിന്റെയും ശൈബത്തിന്റെയും കൈകളിലതാ ദിനാറിന്റെയും ദീർഘമിന്റെയും വലിയ പാത്രങ്ങൾ. ഒരു പാത്രത്തിൽ പട്ടിന്റെ വസ്ത്രങ്ങൾ. തന്റെ മുമ്പിൽ ഇതാ സുന്ദരിയായ ഒരു പെണ്ണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉത്ഭവത്തിനോട് ചോദിക്കുകയാണ്, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? ബിലാൽ, നീ ബോധം കെട്ട് കിടന്ന സമയത്ത് ലാത്തവൽ ഉസ്സ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, അതിനുള്ള നിനക്കുള്ള സമ്മാനമാണിത്. സഹോദരങ്ങളെ, ആർത്തിരം വന്ന കണ്ണീരിന്റെ തിരമാലകളോടുകൂടി ആരായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് കണ്ണീര് വാർത്തുകൊണ്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഓടിക്കിതച്ച് വരുന്ന രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഓടിക്കിതച്ച് പ്രയാസങ്ങൾ സഹിച്ച് വേദനകൾ അനുഭവിച്ച് ശരീരത്തിലെ മാംസലങ്ങൾ മുഴുവനും കരിഞ്ഞു കരിപാലിച്ച് ദുർഗന്ധമവിക്കുന്ന ദുർഗന്ധമുള്ള വിയർപ്പിന്റെ കനങ്ങൾ ശരീരമാസകലം ഒലിച്ചുകൊണ്ടിരിക്കുന്ന രക്തവും ചെലവും ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്ന മഹാനായ മക്കയുടെ കറുത്ത മുത്തായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിക്കിതച്ച് വരുന്ന രംഗം. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടുകൂടി സ്വന്തം നെഞ്ചകത്തേക്ക് ചേർത്തു പിടിക്കുന്നു. ദുർഗന്ധമവിക്കുന്ന വിയർപ്പിന്റെ കടങ്ങളിൽ തെറ്റു വീഴുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുടികൾ നഷ്ടപ്പെട്ട കഷണ്ടിയായ തലയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചുണ്ടുകൾ കൊണ്ട് തുരുതുരാ ചുംബിക്കുന്നു. എന്നിട്ട് ആ ബിലാലിനോട് പറയുന്നു, ബിലാലും ഫിൽ ജന്നാ. അതിനേക്കാൾ വലിയ സന്തോഷത്തിന്റെ വാക്കുകൾ സഹോദരങ്ങളെ ദുനിയാവിൽ എനിക്ക് നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? മക്കം ഫതഹിന്റെ ദിവസം ഖുറൈശികളുടെ പ്രമാണിമാർ നിൽക്കുന്ന സദസ്സിൽ നിന്നും മക്കയുടെ കറുത്ത മുത്തി എന്ന് വാഴ്ത്തപ്പെട്ട അടിമയായിരുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ജീവിച്ചിരുന്ന കറുകറുത്ത മനുഷ്യനില്ലേ, ആ ബിലാലിനോട് പ്രവാചകൻ പറയുന്നു, ബിലാൽ, മസ്ജിദുൽ ഹറമിന്റെ മിനാരങ്ങളിൽ കയറി അള്ളാഹുവിന്റെ ശ്രേഷ്ഠമായ ഉദാത്തമായ ഉജ്ജ്വലമായ പ്രൗഢഗംഭീരമായ ഭാഗ്യന്റെ ധ്വനികൾ വിളിക്കാൻ. ആ ബിലാലിനോട് അള്ളാഹു പറയാ, അം ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്ന. നമ്മളും ബിലാലും എവിടെ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഈമാനും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും എവിടെ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ? അവർ പോകാൻ ആഗ്രഹിച്ചൊരു സ്വർഗമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്ന് ആലോചിക്കാൻ ചിന്തിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. രണ്ടാമത്തെ ആരാ സഹോദരങ്ങളെ? മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, മഹാനായ രണ്ടാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറി ചെല്ലുകയാണ്. ഒരു ദിവസം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറി ചെന്നു. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചു. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ടു. കുശലാന്വേഷണങ്ങൾ നടത്തി വിശേഷങ്ങൾ ചോദിച്ച് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ സോൾഡറും പുറംഭാഗവും മറച്ചു നിൽക്കുന്ന ഒരു കറുത്ത പുതപ്പുണ്ടായിരുന്നു. ആ പുതപ്പ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് നിലത്തേക്ക് വീഴുകയുണ്ടായി. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചുമലുകൾ നോക്കിയിട്ട് സോൾഡറിന്റെ ഭാഗം നോക്കിയിട്ട് വാവിട്ട് കരയാൻ തുടങ്ങി. ശരീരമാസകലം മുഴുവനും വിറക്കാനും വിയർപ്പിന്റെ ഗണങ്ങൾ പൊട്ടിയൊലിക്കാനും തുടങ്ങി. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു
ഹംബാബ് റളിയല്ലാഹു അൻഹു ഇവരോട് ചോദിക്കുന്നു, അല്ലയോ ഹംബാബ്, അങ്ങേ ആരാണ് ഇങ്ങനെ പ്രയാസപ്പെടുത്തിയത്, ഇങ്ങനെ വേദനിപ്പിച്ചത്? മഹാനായ ഹംബാബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ, വിശ്വാസം അംഗീകരിച്ചതിന്റെ പേരിൽ, അത് ഉൾക്കൊണ്ടതിന്റെ പേരിൽ, ജീവിതത്തിനോട് ചേർത്ത് വെച്ചതിന്റെ പേരിൽ, എന്റെ യജമാനത്തി എല്ലാ ദിവസവും സുന്ദരമായി ഉറങ്ങാൻ കഴിയുന്ന നല്ലൊരു കട്ടിലും, ആ കട്ടിലിന്റെ മുകളിൽ സുന്ദരമായി ഉറങ്ങാൻ കഴിയുന്ന നല്ലൊരു ബെഡും വിരിച്ചു തരാറുണ്ട്. ആ ബെഡിലേക്ക് എന്നെ കൊണ്ടുപോയി കിടത്തും. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കട്ടിലാണ്, ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കട്ടിലാണ്. ആ കട്ടിലിന്റെ മുകളിൽ തീക്കലനകളാകുന്ന ബെഡാണ്, തീക്കണലുകൾ കൊണ്ട് ബെഡ് നിർമ്മിച്ചിട്ടുണ്ട്. ആ കത്തി നിൽക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന തീക്കട്ടകളിലേക്ക് ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് എന്നെ ആ കട്ടിലിന്റെ മുകളിൽ നിവർത്തിയിരിക്കുന്ന തീക്കട്ടയിലേക്ക് കൊണ്ടുപോയി കിടത്താറുണ്ട്. ആ തീക്കട്ടയിലേക്ക് എന്നെ കിടത്തുമ്പോ അമീറുൽ മുഅ്മിനീൻ ആ എന്നെ കിടത്തിയിട്ടുള്ള തീക്കട്ടകൾ അണയാറുള്ളത്, ആ തീക്കട്ടകൾ എന്റെ ശരീരത്തെ കരിച്ച് കരിവാലിക്കുമ്പോ എന്റെ ശരീരത്തു നിന്ന് ഉതിർന്നു വരുന്ന രക്തവും ചെലവും നീരുമാണ് ആ ചുടുകട്ടകളെ അണച്ചു കളയാറുള്ളത് എന്ന് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സ്വാൽഡറിന്റെ ഭാഗത്ത് മാംസലങ്ങൾ ഇല്ലായിരുന്നു, വെറും എല്ല് മാത്രം കാണുമായിരുന്നു. സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഹബ്ബാബ്, ആ തീക്കണലിന്റെ മുകളിൽ അങ്ങയെ കിടത്തിയപ്പോൾ, ആ തീക്കണലുകൾ അങ്ങയുടെ ശരീരത്തെ ചുട്ടു പഴിപ്പിച്ചപ്പോൾ, അങ്ങയുടെ മാംസലങ്ങളെ കരിവാലിച്ചു കളഞ്ഞപ്പോൾ, ഉണക്കിക്കളഞ്ഞപ്പോൾ, അങ്ങേക്ക് വേദന തോന്നിയില്ലേ, അങ്ങേക്ക് പ്രയാസം തോന്നിയില്ലേ, അങ്ങേക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വഖൂദു അന്നാസു വൽ ഹിജാറ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാലിക്കുന്ന കഠിന കഠോരമായ അഗ്നിനാളങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുമോ എന്ന ഭയം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോ, ഈ താൽക്കാലികമായി എന്നെ കിടത്തിയിരിക്കുന്ന തീക്കടലുകൾ എനിക്ക് വേദനയില്ലാതെ തോന്നി എന്ന് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരാ വിശ്വാസി, അല്ലാഹു ആ സ്വഹാബികളോട് ചോദിക്കുകയാണ്, ആദർശത്തിന് വേണ്ടി, ഈ വാറിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി ജീവിതം ത്യാഗം ചെയ്ത ആ സഹാബത്തിനോട് അല്ലാഹു ചോദിക്കുന്നത്, അം ഹസിബത്തും മൻ തുദ്ഖുലുൽ ജന്ന, ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ വ്യാമോഹിക്കുന്നത് എങ്കിൽ, ആ സഹാബികളോട് അങ്ങനെ ചോദിച്ചുവെങ്കിൽ, സഹോദരങ്ങളെ, നമ്മളോട് എന്തായിരിക്കും അല്ലാഹുവിന്റെ സമീപനം? ആ രൂപത്തിൽ മുൻഗാമികൾ ഏത് രൂപത്തിലാണോ ജീവിച്ചത്, ആ രൂപത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനും, അവർ പോകാൻ ആഗ്രഹിച്ച സ്വർഗത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അമൽ സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വളരെ കൃത്യമായി റമളാന് ശേഷം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മിൻ ശക്ക ഇലൽ യഖീൻ, റമളാന് മുമ്പ് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ റമളാന് ശേഷം സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ട് ദൃഢവിശ്വാസത്തിലേക്ക് കടന്നു വരാൻ വിശ്വാസികളെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? രണ്ടാമതായി അദ്ദേഹം ചോദിക്കുന്നത്, വമിനർ റിയാഇ ഇലൽ ഇഖ്ലാസ്, ലോകമാന്യതയിൽ നിന്നും ഞാൻ ഏതൊരു കാര്യത്തിലും, ഞാൻ ഏതുപോലെ ഫറോവയെപ്പോലെ അത്രത്തോളം ഞാൻ എന്ന സ്വയം പൊക്കിയായി നടന്നിരുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഇന്ന് ലോകത്തിന് ഉദാഹരണമായി അല്ലാഹു മാറ്റിയത് എന്ന് ഞാൻ നിങ്ങളും ആലോചിക്കുക. ലോകമാന്യതയിൽ നിന്നും, റിയാഇൽ നിന്നും ഇഖ്ലാസിലേക്ക്, ഈമാനിലേക്ക്, തഖ്വയിലേക്ക് ഈ റമളാനിന്റെ പുണ്യാർദ്രമായ സുദിനങ്ങൾ കൊണ്ട് മാറുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? വമിനൽ ഗഫ്ലത്തി ഇലൽ ദിക്ർ, റമളാന് മുമ്പ് ആശ്രിതമായ ജീവിതമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. ആ റമളാനിന്റെ പുണ്യാർദ്രമായ ദിനങ്ങളോടുകൂടി അല്ലാഹുവിന്റെ ദിക്റുകളിലേക്ക്,
അല്ലാഹുവിന്റെ സ്വലാത്തുകളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ ഈ റമളാൻ ഒരു കാരണമായിട്ടുണ്ടോ? വമിന റഅബതി ഇൽ ദുനിയാ ഇല റഅബതി ഫിൽ ആഖിറ, ഇഹലോക ജീവിതത്തിന്റെ സന്തോഷങ്ങളും നശ്വരമായ ഇഹലോകത്തിന്റെ ഐശ്വര്യങ്ങളോടുള്ള വിരക്തിയും അല്ലാഹുവിന്റെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാൻ, അതിന്റെ ഫലപ്രദമായ നന്മകൾക്ക് വേണ്ടി ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ്. മാത്രമല്ല വമിനൽ കിബർ ഇല തവാള, അഹങ്കാരത്തിന്റെ സ്വഭാവത്തിൽ നിന്നും എളിമയുടെ, വിനയത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, നന്മയുടെ, എല്ലാവരെയും യോജിച്ച് കൊണ്ടുപോകലിന്റെ സ്വഭാവത്തിലേക്ക്, അത്തരത്തിലുള്ള നന്മയിലേക്ക് നിങ്ങൾക്ക് നടന്നെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? മോശമായ, മ്ലേച്ഛമായ, നികൃഷ്ടമായ തീരുമാനങ്ങളിൽ നിന്നും, ഉദ്ദേശങ്ങളിൽ നിന്നും, നിയ്യത്തുകളിൽ നിന്നും നന്മയിലേക്ക് നടന്നെടുക്കാൻ കഴിയുന്ന നസീഹത്തുകളിലേക്ക്, സദുപദേശങ്ങളിലേക്ക് റമളാന് ശേഷമുള്ള ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശ്വാസികളോട് ചോദിച്ച രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ രൂപത്തിൽ ജീവിതത്തിൽ പരമാവധി നന്മകൾ കെട്ടിപ്പടുക്കാൻ, നന്മകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പരലോകമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. സഹോദരങ്ങളെ, സ്വഹാബികളായിട്ടും കാര്യമില്ല. സഹോദരങ്ങളെ, അല്ലാഹു നൽകിയ ഹിദായത്ത്, അല്ലാഹു നൽകിയ സന്മാർഗം തിരിച്ചെടുക്കാൻ റബ്ബ് തീരുമാനിച്ചാൽ അത് സ്വഹാബിയായിട്ടും കാര്യമില്ല. ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ച ഉബൈദുല്ലാഹ് ഇബ്നു ജഅഫ് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ വിവാഹം കഴിച്ചപ്പോ മക്കയിലെ സുന്ദരമായ, കുലീനമായ, തറവാട് മഹിമയുള്ള, സാമ്പത്തിക ശേഷിയുള്ള, ആദരവും ബഹുമാനവും സ്നേഹവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിന്റെ മകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ആ വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, എന്നും ഉപദ്രവങ്ങൾ മാത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മഹദിയായ ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ ആദർശം അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഹിജ്റ പോകണം, പാലായണം ചെയ്യണം, അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബിസീനയിലേക്ക് ഹിജ്റ പോകാൻ അനുവാദം നൽകി. അങ്ങനെ ആ രണ്ടുപേരും അബിസീനയിലേക്ക് ഹിജ്റ പോവുകയും അതിന്റെ കടൽ തീരങ്ങളിൽ സുന്ദരമായ ടെന്റ് കെട്ടി സുന്ദരമായൊരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം സുജൂദുകൾ അർപ്പിച്ചുകൊണ്ട് ആ പ്രബോധനത്തിലായിക്കൊണ്ട് അവർ ജീവിക്കുന്നു. അതിനിടക്കാണ് സഹോദരങ്ങളെ, ഉബൈദില്ല കുറച്ച് ക്രൈസ്തവരായ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ സുഹൃത്തായി സ്വീകരിക്കുന്നു. അങ്ങനെ അവരുടെ വലയത്തിൽപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് അദ്ദേഹം പുറത്തു പോവാൻ, അതാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. സ്വഹാബിയായിട്ടും കാര്യമില്ല, സ്വഹാബിയായിട്ടും കാര്യമില്ല. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ എന്ന് നിരന്തരമായി ജീവിതത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം അതാ. റബ്ബേ, എനിക്ക് നീ നൽകിയ ഹിദായത്ത്, സന്മാർഗം നീ ഒരിക്കലും എടുത്തു കളയല്ലേ റബ്ബേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാ ആ സ്വഹാബി ക്രൈസ്തവ മതത്തിലേക്ക് പോകുന്നു. എന്നിട്ട് തന്റെ ക്രൈസ്തവരായ സഹോദരങ്ങളുടെ കൂട്ടുകാരും ഒരുമിച്ച് കൊണ്ട് ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ നിൽക്കുന്ന ടെന്റിന്റെ ഉള്ളിൽ കയറി വന്നു. എന്നിട്ട് ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹയോട് ഉബൈദുള്ള പറയാണ്, ഉമ്മ ഹബീബ, ഇന്ന് മുതൽ എന്റെ സംരക്ഷണവും എന്റെ സ്നേഹവും ഭർത്താവ് എന്ന സ്ഥാനവും ഞാൻ കൊണ്ടുവരുന്ന മഈശത്തും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഞാൻ സ്വീകരിച്ച വിശ്വാസത്തിലേക്ക്, മതത്തിലേക്ക് നീ കടന്നു വരണം. ഇന്ന് രാത്രി മുഴുവൻ ആലോചിച്ച് നാളെ രാവിലെ ഒരു തീരുമാനം പറയാൻ പറഞ്ഞു. ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ ഉബൈദുള്ളയോട് പറഞ്ഞു, ഉബൈദില്ല, നേരം വെളുക്കാൻ കാത്തു നിൽക്കണ്ട, എന്റെ ഉപ്പയുടെ സുന്ദരമായ വീടുണ്ടായിരുന്നു, സുന്ദരമായ ജീവിതമുണ്ടായിരുന്നു, എന്റെ മാതാപിതാക്കളുടെ കൂടെ സന്തോഷകരമായ ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നു. ആ ജീവിതത്തിനെയും എന്റെ നാടിനെയും എന്റെ കുടുംബക്കാരെയും എന്റെ മാതാപിതാക്കളെയും സുന്ദരമായ സാമ്പത്തികമായ ശേഷികളെയും ഒക്കെ വലിച്ചെറിഞ്ഞ് ഈ അബിസീനയുടെ കടൽ തീരത്ത്, ഈ ചുട്ടുപൊള്ളുന്ന മടലാരണത്തിൽ, ഈ ടെന്റിന്റെ ഉള്ളിൽ ഞാൻ ജീവിക്കുന്നത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടതിന്റെ പേരിലാണ്. ആ വിശ്വാസം
ഹൃദയത്തിനോട് ചേർത്ത് വെച്ചതിന്റെ പേരിലാണ്. എനിക്ക് ആലോചിക്കാനില്ല, ഈ രാത്രി മുതൽ നിന്റെ സംരക്ഷണം എനിക്ക് വേണ്ട, നിന്റെ ഭക്ഷണം എനിക്ക് വേണ്ട, നിന്റെ സ്നേഹം എനിക്ക് വേണ്ട, ഭർത്താവ് എന്ന സ്ഥാനം എനിക്ക് വേണ്ട, എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന, എല്ലാത്തിനെയും കാണുന്ന, എല്ലാത്തിനും കഴിവുള്ള, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ലോകൈകനാഥനില്ലേ, ആ നാഥനിലേക്ക് ദാ ഞാൻ വരവേൽപ്പിക്കുന്നു. ആ റബ്ബ് എന്നെ സംരക്ഷിക്കും, ആ റബ്ബ് എന്നെ സഹായിക്കും, ആ റബ്ബ് എന്നെ സ്നേഹിക്കും, ആ റബ്ബ് എന്നെ ഒരിക്കലും കൈവടിയില്ല എന്ന് ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ ഒറ്റക്ക പ്രിയപ്പെട്ടവരെ, അന്നിന്റെ രാത്രി മുതൽ, ആ രാത്രി മുതൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഉബൈദുള്ളയും അവന്റെ കൂട്ടുകാരുമായ ആളുകൾ, മഹദിയായ ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ ആ ടെന്റിന്റെ ഉള്ളിൽ മലർത്തിക്കിടത്തുന്നു. എന്നിട്ട് നല്ല കനമുള്ള ചാട്ടുവാറുകൾ കൊണ്ടടിക്കുന്നു. ആ കീറിയ ഭാഗത്തിലൂടെ ചുട്ടുപൊള്ളുന്ന മലരാരിന്യം ആ ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹയുടെ കീറിവെച്ച മാംസലങ്ങൾക്കിടയിലേക്ക് കോരിയിടുകയാണ്. ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ രണ്ടും മലർക്ക് തുറക്കപ്പെട്ട് ആ കണ്ണുകളിലേക്ക് മണലുകൾ വാരിയിടുന്നു. പ്രിയപ്പെട്ടവരെ, സഹിക്കുന്നു ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ. എന്തിനു വേണ്ടി? ദുനിയാവിന് വേണ്ടിയിട്ടാണോ സഹോദരങ്ങളെ? ദുനിയാവിലുള്ള ആളുകൾ നല്ല ഈമാനുള്ള ആളാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണോ സഹോദരങ്ങളെ? അല്ല, ആരും കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ വീക്ഷിക്കുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ സംരക്ഷിക്കുമെന്ന ഉറച്ച ഈമാനികമായ പ്രതീക്ഷയോടുകൂടി ഏതൊരു പ്രതിസന്ധിയിലും, ഏതൊരു പ്രയാസത്തിലും, ഏതൊരു വേദനകളിലും, ഏതൊരു കഷ്ടപ്പാടുകളിലും, ഏതൊരു ഉപരോധങ്ങളിലും എന്റെ റബ്ബ് എന്നെ സഹായിക്കുമെന്ന അടിയുറച്ച ഈമാനികമായ വിശ്വാസം ജീവിതത്തിനോട് ചേർത്തു വെക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ ആ ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്കും വേണ്ടേ? ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണ്ടേ? അതാണ് ഞാൻ നിങ്ങളും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. ആ രൂപത്തിൽ ജീവിക്കുവാനും ഈമാനിനെ ഹൃദയത്തിനോട് സന്നിവേശിപ്പിക്കുവാനും കഴിയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നാടൊരു കൂട്ടം സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടം നരകത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ ഞങ്ങൾ ഏവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ മഈഷത്തിലും, ഞങ്ങളുടെ റിസ്ക്കിലും, ഞങ്ങളുടെ ഉപജീവന മാർഗത്തിലും, ഞങ്ങളുടെ കച്ചവടങ്ങളിലും, ജോലികളിലും, മറ്റു ബിസിനസ് സംരംഭങ്ങളിലും എല്ലാം നിന്നിൽ നിന്നുമുള്ള ഖൈറും ബർക്കത്തും റഹ്മത്തും നിഅമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും സമാധാനവും ശിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായ ഞെരുക്കത്തിൽ അകപ്പെട്ട ആളുകൾക്ക് നീ ആശ്വാസവും ആ കടങ്ങൾ പെട്ടെന്ന് വീട്ടാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഓൺലൈൻ ദാഇമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അല്ലാഹുവേ, നീ ഒരുക്കി വെച്ചിരിക്കുന്ന അനശ്വരമായ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഖുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാളിയൽ ഹാജാത്. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ, അല്ലാഹുമ്മ ജർനാ മിനൻ നാർ, അല്ലാഹുമ്മ ജർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين.